Introducing Dazzler Chic and Cute Nail Polish. Available in 63 shades. Dazzler Chic and Cute Nail Polish at 60 rupees only. ഫോണിൽ കുറെ നേരം സംസാരിക്കുന്നേ അലർജിയാ. പക്ഷേ അലർജി ഇല്ലായിരുന്നു. ഞങ്ങൾ തമ്മിലെല്ലാം അറിഞ്ഞത്. പലതരം ആൾക്കാരുണ്ടെങ്കിലും പലതരം ചിന്തകൾ ഉണ്ടെങ്കിലും എല്ലാരും ഞങ്ങൾക്ക് വേണ്ടി ഒരേപോലെയാ ചിന്തിച്ചെന്നുള്ളതാണ് സർ. അത് വീട്ടുകാർ സമ്മതിച്ചില്ലായിരുന്നെങ്കിൽ ഈ വിവാഹത്തിലേക്ക് ഞങ്ങൾ എത്തൂലായിരുന്നു. പ്രണയത്തിൽ ബ്ലൈൻഡ് ആയിട്ട് എന്നാ പിന്നെ അപ്പനും അമ്മയും വഴിക്ക് പോട്ടെ ചാടി പോകുന്നല്ല. എന്റെ ഓരോ മൂവ്മെന്റും സിംഗിൾ സൈഡല്ലേ. ഇത് പറഞ്ഞപ്പോഴേക്കും അപ്പ പറഞ്ഞു, ആ എനിക്ക് ഞാൻ കണ്ടിട്ടുണ്ട്, രാഷ്ട്രീയം ലൊക്കേഷനിൽ കണ്ടിട്ടുണ്ട്. പലതരം ഗോസിപ്പുകളുള്ള പോലുള്ള സെലിബ്രിറ്റീസ് കടന്നു. പലരും ഒന്നുമില്ല, ഇത് മാത്രമേ ഇത് മാത്രമേ വന്നു കാരണം വിവരക്കേട് ഒരു കുറ്റമല്ല. മോനായതിനു ശേഷം അറ്റൻഷൻ കിട്ടാൻ വേണ്ടി ഒരാളെ പറ്റി എന്തും എഴുതി അറ്റൻഷൻ പിടിക്കുക എന്ന് പറയുന്ന ഒരു വൃത്തികെട്ട, അങ്ങനെ പറയാൻ പറ്റുള്ളൂ. എല്ലാവർക്കും അറിയാവുന്ന കാര്യം, കോമൺ ആയിട്ട് അറിയുന്ന കാര്യമാണ്. ഏതൊരു വീട്ടിലാവട്ടെ കുഞ്ഞുങ്ങളും കുട്ടികളും അച്ഛന്മാരും അമ്മമാരൊക്കെ ഉള്ളതാണ്. ഇത് എഴുതി വിടുന്നവന്മാർ ശ്രദ്ധിക്കണം. അതിൽ നല്ലൊരു മനുഷ്യനെ ബ്ലേഡ് വെച്ച് ഇങ്ങനെ വരച്ച് വരച്ച് ഇരുത്ത് കഴിക്കുന്നതാണ്. ടോ ഷീറ്റിന്റെ ഇതില് റിംഗ് എക്സ്ചേഞ്ച് ഉണ്ട്. എന്നെ കൊണ്ട് കാല് പിടിപ്പിച്ചു ഫസ്റ്റ് ഡേ. അവസരം കിട്ടിയില്ലെങ്കിൽ കുഞ്ഞിനോട് തന്നെ പറഞ്ഞു, മക്കളുടെ പേരിന് ഒരു ജാതിയും മതവും ഇല്ല. രണ്ട് മതങ്ങൾ തമ്മിലല്ലോ കല്യാണം കഴിക്കുന്നത്, രണ്ട് വ്യക്തികൾ തമ്മിലല്ല. എനിക്ക് തോന്നുന്നു ഇനിയുള്ള തലമുറ പോയി പോയി വരുന്ന സമയത്ത് പലയിടത്തും വെച്ച് കണ്ടുമുട്ടുന്ന ആളുകളിൽ ഒരാളായിരിക്കും ചൂസ് ചെയ്യുന്നത്. ഇപ്പം ചന്ദ്ര പറഞ്ഞ ഒരു കാര്യം എന്ന് വെച്ചാല് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട് നിങ്ങളുടെ വ്ലോഗ്സ് കാണുമ്പോഴൊക്കെ, ഇപ്പൊ ചന്ദ്രയ്ക്ക് ടോഷേട്ടിന്റെ പേരൻസിനുള്ള അടുപ്പവും അതുപോലെ തന്നെ ടോഷേട്ട്, ഇപ്പൊ ഞാനിവിടെ കണ്ടതുകൊണ്ട് എനിക്ക് ഉറപ്പായിട്ടും പറയാം. കാരണം ഞാനിവിടെ വന്നിട്ട് അപ്പയോടും അമ്മയോടും ടോഷേട്ടിന്റെ ഒരു അടുപ്പം ഉണ്ടല്ലോ, നമുക്കൊരിക്കലും ഒരു മരുമകനാണെന്ന് തോന്നിയില്ല. പ്രത്യേകിച്ച് നിങ്ങൾ ഇന്റർ കാസ്റ്റ് കൂടെ ആണ്. അപ്പം എങ്ങനെയാണ് ആ ഒരു ബോണ്ട് ഡെവലപ്പ് ആയെന്ന് പറയും? കാരണം ചന്ദ്ര ഒറ്റ മോളാണേ, ചെന്ന് എനിക്ക് കെട്ടിച്ചേരുമോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞിട്ട് ഇത്ര അടുപ്പം എങ്ങനെ നിങ്ങൾ ഉണ്ടാക്കിയെടുത്ത് പറ ഇല്ല, ചെന്നിട്ട് അങ്ങനെ കെട്ടിച്ചേരുമോ എന്നുള്ള ചോദ്യം ഇല്ല, അങ്ങനെ ഒരു ചോദ്യം ഇല്ല. അതെ, ഞങ്ങൾ രണ്ടുപേരും ഞങ്ങൾ രണ്ടുപേരാണ് വീട്ടിൽ പറഞ്ഞത് ഇങ്ങനെ നമുക്ക് ഒരു എങ്ങനെയാണ് അങ്ങനെ ഒരു സാധ്യത ഉണ്ടെങ്കിൽ എന്താണെന്ന് ചോദിച്ചപ്പോ രണ്ട് വീട്ടുകാരെ സമ്മതിച്ചുകൊണ്ടാണ് നമ്മൾ അതിന്റെ ഒരു വിവാഹത്തിലേക്ക് എത്തുന്നത്. ആക്ച്വലി പറഞ്ഞാൽ ഈ പ്രണയ ദിനത്തിലാണെങ്കിൽ പോലും അങ്ങനെ പ്രണയിച്ച് നടന്ന് വിവാഹത്തിലേക്ക് എത്തിയ ആൾക്കാരാണ് നമ്മളിന്ന് പറയാൻ പറ്റില്ല. വർക്കിംഗ് സ്പേസിൽ നമ്മുടെ രണ്ടുപേരും കണ്ടുമുട്ടിയത് ലൊക്കേഷനിൽ വെച്ചിട്ടാണ്. പരസ്പരം വിവാഹം കഴിക്കാൻ പറ്റാവുന്ന ആൾക്കാരാണ് തിരിച്ചറിയുന്ന സമയത്ത് നമ്മൾ വീട്ടിൽ പറയായിരുന്നു, അങ്ങനെ ഒരു സാധ്യതയുണ്ട്. അത് വീട്ടുകാർ സമ്മതിച്ചില്ലായിരുന്നെങ്കിൽ ഈ വിവാഹത്തിലേക്ക് ഞങ്ങൾ എത്തൂലായിരുന്നു. അത് ഞങ്ങൾ ഉറപ്പിച്ചിട്ടാണ്. അല്ലാണ്ട് പ്രണയത്തിൽ ബ്ലൈൻഡ് ആയിട്ട് എന്നാ പിന്നെ അപ്പനും അമ്മയും വഴിക്ക് പോട്ടെ ചാടി പോകുന്നതല്ല. അവരുടെയും കൂടി സമ്മതമാണെങ്കിൽ അപ്പൊ അവർ രണ്ടു വീട്ടിൽ നിന്ന് ഒരേ സമയത്ത് പറഞ്ഞത് നിങ്ങൾക്ക് കംഫർട്ട് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അത് പ്രൊസീഡ് ചെയ്തതാണ്. നിങ്ങൾക്ക് വില്ലന്മാരുണ്ടായില്ല ആക്ച്വലി. അപ്പോ എന്റെ അപ്പ അവിടുന്ന് ബോണ്ടിങ് സ്റ്റാർട്ട് ആയി. വില്ലന്മാരുണ്ടായില്ല എന്ന് പറഞ്ഞു. എന്നാലും നമ്മൾ വർക്ക് ചെയ്യുന്ന ഒരു സ്പേസ് ആണ്, നമുക്കറിയില്ല പലതരത്തിലുള്ള ആൾക്കാരുണ്ടാവും. അപ്പം ഇങ്ങനെ ഇപ്പം നിങ്ങൾ തമ്മിൽ ആയിരിക്കുമല്ലോ ആദ്യം ഇത് അറിയുക. അത് കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് ഇല്ല, ഞങ്ങൾ തമ്മിലല്ല അറിഞ്ഞത്. സത്യം പറഞ്ഞു ഞങ്ങളുടെ ലൊക്കേഷനിലെ ബാക്കി എല്ലാരും ഞങ്ങളടുത്ത് പറഞ്ഞു. പലതരം ആൾക്കാരുണ്ടെങ്കിലും പലതരം ചിന്തകൾ ഉണ്ടെങ്കിലും എല്ലാരും ഞങ്ങൾക്ക് വേണ്ടി ഒരേപോലെയാ ചിന്തിച്ചെന്നുള്ളതാണ്. അപ്പം ഇവരുടെ മൊത്തം ക്രെഡിറ്റും എന്ന് സ്വന്തം സുജാതയുടെ ടീമിനാണ്. ഓഡിയൻസിനും എനിക്ക് തോന്നുന്നു ചന്ദ്രയെ കുറിച്ച് വന്ന ഏറ്റവും വലിയ ഗോസിപ്പ് ഇടയ്ക്ക് ഇട സമയത്ത് ചന്ദ്ര തമിഴിലേക്ക് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തപ്പോ ചന്ദ്ര കല്യാണം കഴിച്ചിട്ട് പുറത്തുപോയി എന്നൊക്കെ കണ്ടില്ല. അപ്പൊ ഇങ്ങനത്തെ പല തരം ഗോസിപ്പുകളിലൂടെ നമ്മളിപ്പം നിങ്ങളെ പോലുള്ള സെലിബ്രിറ്റീസ് കടന്നു. ഇത് മാത്രമേ വന്നു, ഇത് മാത്രമേ ചെയ്ത് പറഞ്ഞാണ്. അപ്പൊ അങ്ങനെ ഗോസിപ്പ് കേട്ടിട്ട് അങ്ങനെ ഏറ്റവും ചന്ദ്രയെ ഹേർട്ട് ചെയ്ത ഗോസിപ്പ് ഏതായിരിക്കും? എനിക്ക് ഹേർട്ടൊന്നും ആയിട്ടില്ല, ഇത് മാത്രമേ ഉള്ളൂ. കാരണം ഞാൻ യു എസ് പോയിട്ടേ അല്ല. ആ കാര്യം ഒക്കെ നമ്മള് എത്ര ക്ലാരിറ്റി കഴിഞ്ഞിട്ടുള്ള കാര്യമാണ്, അങ്ങനെ ഒരു സംഗതി ഇല്ല എന്നുള്ള നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യം. അതല്ല, ഹേർട്ട് ചെയ്ത ഒരു സംഗതി ഉണ്ടായി, അത് എനിക്ക് പേഴ്സണലി. അതായത് മോനായതിനു ശേഷം ഏതോ ഒരു ഞാൻ പറഞ്ഞില്ലേ ഓൺലൈൻ ഞാൻ യൂട്യൂബ് ചാനൽ ചെയ്യുന്ന ആളാണ്. ഓൺലൈൻ ചാനൽസ് നമ്മൾ ഒത്തിരി ഇതുപോലെ ഇന്റർവ്യൂസും കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന ആൾക്കാരാണ്. ഒരു അറ്റൻഷൻ കിട്ടാൻ വേണ്ടി ഒരാളെ പറ്റി എന്തും എഴുതി അറ്റൻഷൻ പിടിക്കുക എന്ന് പറയുന്ന ഒരു വൃത്തികെട്ട, അങ്ങനെ പറയാൻ പറ്റുള്ളൂ. അത്തരം ചില കാര്യങ്ങൾ നമ്മൾ എല്ലാവർക്കും അറിയാവുന്ന കാര്യം, കോമൺ ആയിട്ട് അറിയുന്ന കാര്യമാണത്. അതിനകത്ത് വന്നൊരു കാര്യമുണ്ട്, ചന്ദ്ര
പോസ്റ്റ്പാർട്ടം റിക്കവറി മോഡ് എന്നാണ് ഞാൻ പോസ്റ്റ് ഇട്ടത്. അത് അതില് ഞാൻ എഴുതുന്നതും എന്റെ സപ്പോർട്ടും കാര്യങ്ങളെ കുറിച്ചും നല്ല പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് എഴുതുന്നത്. പക്ഷെ അവരത് പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ. ശരി, അതാക്കിയതും കുഴപ്പമില്ല. ആ വാക്കിന്റെ അർത്ഥം അറിയാതെ എന്താണെന്ന് അറിയില്ല. ചിലപ്പോ അങ്ങനെയുണ്ടല്ലോ, കാരണം വിവരക്കേട് ഒരു കുറ്റമല്ല. അപ്പൊ അതിനകത്ത് പിന്നെ അവർ നമ്മുടെ ഫോട്ടോസ് വെച്ചിട്ടാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ വെച്ചിട്ട് കുഞ്ഞുങ്ങളെ അമ്മമാർ കൊന്ന സംഭവം വരെ ഉണ്ടായിട്ടുണ്ട്. അതിനൊക്കെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് അങ്ങ് പറയുകയാണ്. നമ്മുടെ ഫോട്ടോ വെച്ചിട്ട് ബിഗിനിങ് ഒന്നും അത് പറയില്ലല്ലോ, എല്ലാം കേട്ട് ലാസ്റ്റിലായിരിക്കും പറയുന്നത്. പക്ഷേ ചന്ദ്ര വന്നിട്ട് പോസ്റ്റ്പാർട്ടം റിക്കവറി മോഡ് എന്നാണ്. നമ്മൾ ഏതൊരു വീട്ടിലാവട്ടെ, നമ്മുടെ വീട്ടിലൊക്കെ ഈ പറഞ്ഞ പോലെ കുഞ്ഞുങ്ങളും കുട്ടികളും അച്ഛന്മാരും അമ്മമാരൊക്കെ ഉള്ളതാണ്. ഇത് എഴുതി വിടുന്നവന്മാർ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ അത് വെക്കുമ്പോൾ അത് എങ്ങനെയൊക്കെ കൊള്ളുന്നുള്ള കാര്യം. അല്ലാതെ മറ്റുള്ള കാര്യങ്ങളെ കല്യാണം കഴിഞ്ഞ് കോസിപ്പോൾ അതൊക്കെ അതിൻ്റെ വഴിക്ക് പോട്ടെ, അത് നമ്മളെ ബാധിക്കുന്ന വിഷയമല്ല. പക്ഷെ നമ്മൾ കുഞ്ഞുങ്ങളെയൊക്കെ പറ്റി പറയുന്ന സമയത്ത് എന്താണ് പറയുന്നത്, അല്ലെങ്കിൽ തൻ്റെ ചാനലിന് ശ്രദ്ധ കിട്ടാൻ വേണ്ടി എന്തും എഴുതി വിടുക എന്ന് പറയുന്നതൊക്കെ, അതിൽ നല്ലൊരു മനുഷ്യനെ ബ്ലേഡ് വെച്ച് ഇങ്ങനെ വരച്ച് വരച്ച് ഇരുത്ത് കഴിക്കുന്നതാണ് അല്ലേ. നമ്മൾ അത് മാത്രം ഒന്ന് ഇത് ചെയ്തു, ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. മറ്റുള്ള കാര്യങ്ങൾ നമ്മൾ മൈൻഡ് ചെയ്യാറില്ല, അവരെന്തോ എഴുതി ഫാമിലി. അത് എന്താ അടിസ്ഥാനം എന്നില്ല, അങ്ങനെയുണ്ടല്ലോ ഒരു കാര്യം പറയുമ്പോൾ. അപ്പൊ അതെനിക്ക് എപ്പോഴും അതെനിക്ക് ഞാനടക്കം യൂട്യൂബ് ചാനൽ ചെയ്യുന്ന ആളാണ്. എനിക്ക് പറയാനുള്ളത് ഇത്തരം ഈ വാർത്ത ഇത്തരം നിലവാരമില്ലാത്ത ഹെഡിങ്, എന്റെ ന്യൂസ് എന്റെ ചാനൽ എല്ലാവരും കാണട്ടെ എന്നുള്ള രീതിയിൽ അങ്ങനെ ഹെഡിങ് വെച്ച് വിടുന്ന ഒരു പ്രവണത ഒരിക്കലും നല്ലതല്ല. നിങ്ങളുടെ ഈ കല്യാണത്തിലേക്ക് വരുമ്പം, അന്നിപ്പോ ഞാൻ വന്നപ്പോ ചന്ദ്രയുടെ താലി ശ്രദ്ധിക്കായിരുന്നു, ഭയങ്കര രസമായിട്ട് അയ്യർ താലിയും ക്രിസ്ത്യൻ താലിയും ഒക്കെ ചേർത്തിട്ട്. അതുപോലെ തന്നെയാണ് കല്യാണത്തിന്റെ എല്ലാ ഫംഗ്ഷൻസും. പക്ഷേ അത് പറയായിരിക്കാൻ വയ്യ, കാരണം ഒരു ഒന്നിനെയും നമ്മൾ വ്രണപ്പെടുത്താതെ അത് ഭയങ്കര അതങ്ങനെ വേണം നിങ്ങൾ തീരുമാനിച്ചിരുന്നത്. കസ്റ്റമൈസ്ഡ് വെഡിങ് വേണമെങ്കിൽ പറയാം ഞങ്ങളുടെ എന്തൊക്കെയാണ് ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു വെഡിങ് റിച്വലിൽ നമ്മൾ ഫോളോ ചെയ്യുന്നു എന്ത് കൾച്ചറിലും, അത് ഞങ്ങള് മാക്സിമം ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ആ കല്യാണം പ്ലാൻ ചെയ്തത്. അപ്പം എൻ്റെ ഇതിൽ വന്നിട്ട് ഈ താരവാത്തത് പറയും, അച്ഛൻ്റെ മടിയിലിരുന്നിട്ട് പെൺകുട്ടിയെ അതെ കന്യാദാനം ചെയ്യുന്നത്. അപ്പോൾ അതിന് അവിടെ മടിയിലിരുത്തിയിട്ടാണ് ചെക്കൻ താലി കെട്ടുന്നത്. അപ്പോൾ അതെനിക്ക് വേണമെന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ പിന്നെ മറ്റേ മടിസാറും അങ്ങനത്തെ ഞങ്ങളുടെ ഒരു സ്റ്റൈലുണ്ടല്ലോ, ആ സാരിയൊന്നും കൊടുത്തില്ല. ഞങ്ങൾ കോമൺ ആയിട്ട് ഒരു രീതിയിലേ പോയിട്ടുള്ളൂ. അപ്പം ഇത് മാത്രം എനിക്ക് വേണമെന്നുണ്ടായിരുന്നു. അതേപോലെ ടോഷേട്ടിന്റെ ഇതില് റിംഗ് എക്സ്ചേഞ്ച് ഉണ്ട്, റിംഗ് എക്സ്ചേഞ്ച് ഉണ്ട്. പിന്നെ കേക്ക് കട്ടിങ് ചെയ്യും, പിന്നെ മന്ത്രകൊടി തരുന്നതും. അപ്പൊ അത് അവരുടെ ഇതും ചെയ്തു. പിന്നെ എനിക്ക് മെട്ടി അങ്ങനത്തെ എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു. പിന്നെ അവിടെ നമ്മൾ ചിന്തിച്ചിട്ടുള്ള ഒരു കാര്യമാണ്, ഇപ്പൊ ആൾക്കാർ നമ്മള് ജാതി മത വിശ്വാസങ്ങൾ ഇല്ലാതെ നമ്മൾ സമൂഹത്തിനൊരു മാതൃകയാവാൻ എന്നുള്ള രീതിയിലൊന്നുമല്ല നമ്മൾ അതിന് ആലോചിച്ചിട്ടുള്ളത്. ചന്ദുവിനും അപ്പ അമ്മ അവർക്ക് അവർ വളർന്നു വന്ന ഒരു പശ്ചാത്തലമുണ്ട്, എനിക്ക് എൻ്റെതായിട്ടൊരു പശ്ചാത്തലമുണ്ട്. ഇത് നമ്മൾ മാറേണ്ട ആവശ്യമില്ല, രണ്ട് വ്യക്തികൾ ഒന്നാകുമ്പോൾ അത് മാറേണ്ട ആവശ്യമില്ല, രണ്ടിനെ റെസ്പെക്ട് ചെയ്യാന്നുള്ളതേ ഉള്ളൂ. ഇപ്പോഴും എനിക്ക് എൻ്റെതായിട്ടുള്ള അത്തരം ചർച്ച വിശ്വാസങ്ങളും കാര്യങ്ങളും ഉണ്ട്. ചന്ദുവിനുണ്ട്, ചന്ദുവിനുള്ള സ്പേസ് ഞാൻ കൊടുക്കുന്നുണ്ട്, എനിക്കുള്ള സ്പേസ് ചന്ദ് തരുന്നുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ പോകാറും വരാറും ഒക്കെ ഉണ്ട്. രണ്ട് വ്യക്തികൾ തമ്മിൽ ഒന്നാവാൻ വേണ്ടിയിട്ട് രണ്ട് മതങ്ങൾ തമ്മിലല്ലല്ലോ കല്യാണം കഴിക്കുന്നത്, രണ്ട് വ്യക്തികൾ തമ്മിലല്ലേ. അപ്പൊ അതില് ഈ പറഞ്ഞ മാതിരി എനിക്ക് തോന്നുന്നു ഇനിയുള്ള തലമുറ പോയി പോയി വരുന്ന സമയത്ത് മറ്റേ നമ്മളൊരു നാട്ടിൽ പഠിക്കുമ്പോൾ ഒരു ആളുടെ വിദ്യാഭ്യാസം നമ്മുടെ നാടിന് ചുറ്റിപ്പറ്റി തന്നെയായിരിക്കും, മിക്കവാറും വിവാഹം നടക്കുന്നു അതിൻ്റെ ഒരു ചുറ്റുപറ്റി തന്നെയൊക്കെ ആയിരിക്കും. ഇപ്പോൾ ഗുരുവായൂര് ജനിച്ചൊരു കുട്ടി പഠിക്കാൻ പോകുന്നത് ബാംഗ്ലൂർ ആയിരിക്കും, അവൻ വർക്കിംഗ് സ്പേസ് വേറെ ആയിരിക്കും, പലയിടത്തും വെച്ച് കണ്ടുമുട്ടുന്ന ആളുകളിൽ ഒരാളായിരിക്കും ചൂസ് ചെയ്യുന്നത്. ഇനിയുള്ള അങ്ങോട്ടുള്ള കാര്യങ്ങളിൽ ഈ എന്താ പറയുക മിശ്ര വിവാഹങ്ങൾ കൂടുതലായിരിക്കും എന്നാണ് എൻ്റെ ഒരു ഇത്. അപ്പം നമ്മൾ ഇതിനകത്ത് ഇത്രയേ പറയുന്നുള്ളൂ, നമുക്കല്ലാതെ വേറെ ഒന്നും പറയാനില്ല. നമ്മുടെ രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മ്യൂച്വൽ റെസ്പെക്ട്, അത്രയേ ഉള്ളൂ അതിൻ്റെ കാര്യം. അക്സെപ്റ്റൻസും ഇതേ ഉള്ളൂ ഞങ്ങളുടെ. അല്ല, ഇവിടെ വന്നപ്പം നമ്മുടെ കൂടെ തുടക്കത്തിൽ കുഞ്ഞുണ്ടായിരുന്നു, എനിക്ക് കുഞ്ഞിന്റെ പേരറിയും, പക്ഷെ ഞാനത് പറയില്ല, കാരണം ഇവരുടെ ചാനലിലൂടെ വെളിപ്പെടുത്തും, കാരണം അത് എന്നോട് അപ്പയാണ് പറഞ്ഞത് കേട്ടോ. അപ്പം അപ്പ പറഞ്ഞൊരു കാര്യം, അപ്പൊ ഞാൻ ആ പേര് കേട്ടപ്പോ പറഞ്ഞു, ഈ എന്താ ഞാൻ കുഞ്ഞിനോട് തന്നെ പറഞ്ഞു മക്കളുടെ പേരിന് ഒരു ജാതിയും മതവും ഇല്ല. അപ്പൊ അപ്പ പറഞ്ഞൊരു കാര്യമുണ്ട്, അങ്ങനെ വേണ്ടല്ലോ, നമുക്ക് ഇഷ്ടം അവൻ ഇഷ്ടമുള്ള പോലെ ആവട്ടെ. ആ ഒരു എന്താ പറയുക, ആ ഒരു തലമുറയിൽ അക്സെപ്റ്റ്. ഇപ്പം മോനെ സംബന്ധിച്ച് നമ്മൾ ആഗ്രഹിക്കുന്നത് അവന് നമ്മൾ വളർന്നു വരുമ്പോൾ രണ്ട് കാര്യങ്ങളെ പറ്റിയും പറഞ്ഞു കൊടുക്കും.
അവൻ വളർന്നു വരുമ്പോ അവന് ചൂസ് ചെയ്ത് അവൻ ചൂസ് ചെയ്തോട്ടെ. ഇതെല്ലാം ഞങ്ങള് ഞങ്ങളുടെ പേരൻസിന്റെ അടുത്ത് കല്യാണം കുറിച്ച് സംസാരിക്കുന്നതിന് മുമ്പ് ഞങ്ങൾ രണ്ടുപേരും മീറ്റ് ചെയ്ത് സംസാരിച്ച കാര്യങ്ങളിൽ ഒന്നാണ്. ഞങ്ങള് ഡിസൈഡ് ചെയ്താണ്, അതായത് ഒരു കുഞ്ഞ് ജനിക്കുമ്പം അവന് രണ്ടും ഇൻട്രൊഡ്യൂസ് ചെയ്യണം, അവൻ ചൂസ് ചെയ്യണം, നമ്മള് അവനെ ഒരു കാര്യത്തിലും ഫോഴ്സ് ചെയ്യേണ്ട കാര്യമില്ല എന്നുള്ളത് വരെ നമ്മൾ അന്നേ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. സോ നമ്മള് ലൈക് ഐ ഡോണ്ട് മീൻ ടു സേ എല്ലാം പ്ലാൻഡ് ആണ് എന്ന് ഞാൻ പറയാൻ വരുന്നില്ല, പക്ഷെ ബേസിക് ആയിട്ടുള്ള ഒരു ഒരു ക്ലാരിറ്റി നമുക്ക് രണ്ടുപേർക്കും വേണം എന്നുണ്ടായിരുന്നു. സോ ദാറ്റ് വി ഹാഡ് അല്ല, അത് എനിക്ക് അപ്പ പറഞ്ഞപ്പോ എനിക്കത് മനസ്സിലായി, നിങ്ങളുടെ ആ ഒരു ക്ലാരിറ്റി അവരിലും ഉണ്ട് എന്നുള്ളതാണ്. കാരണം അവര് പകർന്നു തരുന്നതായിരിക്കുമല്ലോ നമുക്ക് അങ്ങനത്തെ അനുഭവം. ഇപ്പം ഈ ചന്ദ്രയുടെ വീട്ടിലോട്ട് ചന്ദ്ര പറയുമ്പം, കാരണം അയ്യർ കൾച്ചർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഭയങ്കര ഡിഫറെന്റ് ആണ് അല്ലെ, കാരണം ഒരുപാട് കസ്റ്റംസ് ഒക്കെ ഉള്ള. അപ്പൊ ചന്ദ്ര ഇങ്ങനെ പറയുമ്പം ടോഷേട്ടന് ഇപ്പൊ ഇഷ്ടമാണ്, മനുഷ്യൻ എന്ന നിലയിൽ ഇഷ്ടമാണെങ്കിലും വീട്ടിലെ കിടക്കുമ്പോ എന്തായിരുന്നു അമ്മ എന്താണ് പറഞ്ഞത് ആദ്യം? അമ്മയും അച്ഛനും അമ്മ കല്ലൂർ പള്ളിയൊക്കെ പോകുന്നു. ആ പള്ളി പോകുന്നത് പോലെയല്ലല്ലോ നമ്മളൊരു അവര് ആദ്യം തൊട്ടേ എന്റെ അഭിപ്രായങ്ങളിലും എന്റെ ഡിസിഷൻസിലും റെസ്പെക്റ്റും തന്നിട്ടുണ്ട്. ബീങ് എ സിംഗിൾ ചൈൽഡ് എനിക്ക് എവിടെ പ്രൊട്ടക്റ്റീവ് ആണോ അവിടെ പ്രൊട്ടക്റ്റീവ് ആവാറുണ്ട്, എവിടെ എന്നെ ലൂസായിട്ട് വിടണോ വിടാറുമുണ്ട്, എന്റെ ഡിസിഷൻസ് അവര് റെസ്പെക്ട് ചെയ്യാറുണ്ട്. അപ്പം അതേ രീതിയിൽ ഈ ഒരു കാര്യം ഞാൻ പറഞ്ഞപ്പോഴും അപ്പ കണ്ടിട്ടുണ്ട്, ഒരു പ്രാവശ്യം ടോഷേട്ടനെ കണ്ടിട്ടുണ്ട്. സോ അമ്മ അമ്മ ഇങ്ങനെ അപ്പനെ നോക്കി ഞാൻ ഈ കാര്യം പറഞ്ഞപ്പോ ഇല്ല, പക്ഷെ അവർക്ക് എവിടെയോ ഒന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു, കാരണം അത്രയും നേരം ഫോണില് സംസാരിക്കൊന്നുമില്ല. എനിക്ക് ഈ ഫോണില് കുറെ നേരം സംസാരിക്കുന്നേ അലർജിയാ, പക്ഷേ അലർജി ഇല്ലായിരുന്നു. അതെ, അപ്പം അപ്പം അമ്മയ്ക്ക് ചന്ദ്രയെ കാണുന്ന ആൾക്കാരല്ലേ അല്ലേ അവര്. അപ്പം അതെ, എന്റെ എന്റെ ഓരോ മൂവ്മെന്റും അവർക്കറിയാം. അതെ, സോ അവരുടെ ഫുൾ അറ്റൻഷൻ എന്റെ മേലാണല്ലോ. അപ്പം എന്റെ എന്റെ ചെറിയ എന്തെങ്കിലും മുഖം മാറിയാ പോലും അപ്പ അമ്മ കണ്ടുപിടിക്കും. അപ്പം അങ്ങനെ എന്റെ അടുത്ത് ഞാൻ ഇത് പറഞ്ഞപ്പോഴേക്കും അപ്പ പറഞ്ഞു, ആ എനിക്ക് ഞാൻ കണ്ടിട്ടുണ്ട് ഒരു പ്രാവശ്യം ലൊക്കേഷനിൽ കണ്ടിട്ടുണ്ട്, ഹീസ് എ നൈസ് ബോയ് എന്ന് പറഞ്ഞു. അപ്പോഴേക്കും അമ്മ വാസ് ഫൈൻ വിത്ത് ഇറ്റ്. അപ്പൊ അപ്പ അറിയുന്ന ആളാണ് അല്ല, ഇത്ര എളുപ്പം വിചാരിച്ചില്ല. ഞങ്ങൾ ഇപ്പോഴും ഇടക്കിടക്ക് പറയും, ട്യൂഷൻ ചോദിക്കും, ചന്തു ഒരു നോളിച്ചോടി പോയി കല്യാണം കഴിച്ചാലോ. അതെ, അത് ഒരു വില്ലനിസം ഒന്നും ഉണ്ടായിരുന്നില്ല അവരുടെ ലവ് സ്റ്റോറിയിൽ എന്നുള്ളൊരു മിസ്സിംഗ്. ഈ വർഷം എല്ലാം ഭാഗ്യമുള്ളതാവട്ടെ, നല്ലതാവട്ടെ. സ്വന്തം സുജാത ഇനിയും ഇപ്പോഴേ ഹിറ്റാണ്, ഇനിയും ഒരു വമ്പൻ ഹിറ്റിലേക്ക് പോകട്ടെ. എന്തായാലും ഒരുപാട് സന്തോഷം, കുറേ നാളിന് ശേഷമാണ് രണ്ടുപേരെയും ഒരുമിച്ച് കിട്ടിയത്. ടോഷേട്ടൻ എന്നോട് പറയായിരുന്നു, നമ്മളെപ്പോഴും പറയുന്നതല്ലേ അങ്ങനെ ഒരുപാട് വിശേഷങ്ങളൊക്കെ എപ്പോഴും പറയുന്നതല്ലേ, അധികം പറയാനൊന്നുമില്ല. പക്ഷെ ഞങ്ങൾ കുറേ നേരം സംസാരിച്ചു, കുറേ നേരം ഇവർ എനിക്ക് സമയം തന്നു, ഒരുപാട് സന്തോഷം. കുഞ്ഞിച്ചേർക്കൻ്റെ പേര് എനിക്ക് റിവീൽ ചെയ്യാൻ പറ്റില്ല എന്നൊരു വിശേഷം ഉണ്ട്, എന്നാലും ഞങ്ങളെല്ലാവരും അതിനുവേണ്ടി കാത്തിരിക്കുന്നു. അപ്പം ജീവിതത്തിൽ എല്ലാവരും അപ്പൊ ഒരുപാട് സന്തോഷം. ഇനിയും ഇതുപോലെ തന്നെ നല്ല കഥാപാത്രങ്ങൾ ഉണ്ടാവട്ടെ, സന്തോഷകരമാകട്ടെ ജീവിതം, എല്ലാ ദൈവാനുഗ്രഹങ്ങളും. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഞങ്ങളും ഒത്തിരി എൻജോയ് ചെയ്തു ഇന്റർവ്യൂ. ശരിക്കും കൊറേ ചിരിച്ച് ചിരിച്ച് തൊണ്ട കിട്ടുന്ന അത്രയും ചിരിച്ചിട്ടുണ്ടെന്ന്. ഒത്തിരി ഒത്തിരി താങ്ക് യു. ഞങ്ങളുടെ ഫാമിലി ആയിട്ട് ഒരു ഇന്റർവ്യൂ, ഐ തിങ്ക് ഇത് ആദ്യമായിട്ടായിരിക്കും. ഞാനും ഭയങ്കര എന്താ പറഞ്ഞ, എനിക്കും ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആണ്. ഇത്രയും നല്ല പറഞ്ഞ പോലെ തന്നെ ചന്ദ്ര പറഞ്ഞു, ടോഷേട്ടൻ നല്ല മനുഷ്യനാണെന്ന് പറഞ്ഞു. എനിക്ക് തോന്നുന്നു രണ്ടുപേരും ഒരേപോലെ രണ്ട് നല്ല മനുഷ്യരെ ഇവിടെ വേറെയും നല്ല മനുഷ്യന്റെ അച്ഛൻ അമ്മ. എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഇനി അടുത്ത അവസരത്തിൽ ടോഷേട്ടന്റെ പേരൻസിനെയും പരിചയപ്പെടാൻ പറ്റട്ടെ എന്ന് വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു. Introducing Dazzler Chic and Cute Nail Polish. Available in 63 shades. Dazzler Chic and Cute Nail Polish at 60 rupees only.